ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ബി ബാബുരാജ്, എസ് അനിത, മാർലിൻ ഫിലോമിന, ആർ അജയൻ, എം ഷാജർ ഖാൻ, ഇ പി അനിൽ, സി എം ഷെരീഫ്, അഡ്വക്കേറ്റ് അനിൽകുമാർ, അഡ്വക്കേറ്റ് ഷാനവാസ്, എം എം ലത്വി, നജദ റിയാൻ, കെ എസ് ഷെഫീഖ്, അഷ്റഫ് കല്ലറ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയും പ്രിയപ്പെട്ട ശശിയേട്ടനെ ഓർമ്മിക്കുന്ന ഒരു സദസ്സാണിത്. വെൽഫെയർ സ്ക്വയർ എന്ന നമ്മുടെ ഈ ഓഫീസിൽ, ഈ ഹാളിൽ ഒത്തുകൂടുമ്പോൾ തീർച്ചയായും ശശിയേട്ടനെ കുറിച്ച് പറയാൻ, പങ്കുവെക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സംഗമിക്കുമ്പോൾ വളരെ വൈകാരികവും ഒരു മനസ്സ് നിറയെ വേദനിക്കുന്നതുമായ ഒരു സദസ്സാണിത്. ശശിയേട്ടൻ ആരായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കൂടെ ജീവിച്ച വലിയൊരു മനുഷ്യൻ, ജീവിതത്തിൻ്റെ പല വഴികളിൽ പുറന്തള്ളപ്പെട്ടു പോയ മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിച്ചു പോയ ഒരാൾ, കേരളത്തിൻ്റെ ജനകീയ പ്രതിപക്ഷം എന്ന് നാം വിശേഷിപ്പിക്കുന്ന മുഴുവൻ ജനകീയ സമരങ്ങളുടെയും അംബാസഡർ, വലിയ ജാഗ്രതയോടെ, രാഷ്ട്രീയ ജാഗ്രതയോടെയാണ് ശശിയേട്ടൻ നമുക്കിടയിൽ ജീവിച്ചത്. പ്ലാച്ചിമുടിയിൽ നിന്നാണ് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ ഇടപഴകുന്നത്. ശശിയേട്ടൻ്റെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരിക, അബ്ദുൽ നാസർ മദനിയെ കാണാൻ വേണ്ടി പരപ്പന ജയിലിൽ പോയ ഒരു അനുഭവമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ദീർഘമായി ബാംഗ്ലൂരിൽ ചെന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ശശിയേട്ടൻ അബ്ദുൽ നാസർ മദനിയെ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മദനിക്ക് തിരിച്ചറിയില്ല. ഒരു 2-3 മണിക്കൂർ നീണ്ട ഒരു സംഭാഷണത്തിനൊടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ശശിയേട്ടൻ പുറത്തേക്ക് വരുന്നത്. പിന്നീട് ശശിയേട്ടൻ്റെ കൂടെ പിറ്റേ ദിവസം 2 ദിവസത്തിന് ശേഷം മാധവിയുടെ പിതാവിനെ കാണാൻ കൊല്ലത്ത് ചെന്നു. ഒരു ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ധരിക്കും ഇതെന്തോ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടി എന്തോ കേൾക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അതൊരു വലിയ ജീവിതത്തിലേക്കുള്ള, അത് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ ശശിയേട്ടൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ തന്നെ വലിയ ചേഞ്ച് സൃഷ്ടിച്ച ഒരു വർക്കായിരുന്നു ഫാബ്രിക്കേറ്റഡ് എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള വലിയ മനുഷ്യർ ആ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനം നിർവഹിച്ചത് കോഴിക്കോട് വെച്ച് എം ബി വീരേന്ദ്രകുമാറായിരുന്നു. ഞാനതിനെ അദ്ദേഹത്തിന് ക്ഷണിച്ചുകയാണായിരുന്നു. തിരക്ക് പിടിച്ച് പോകണമെന്ന് പറഞ്ഞു വന്നു. സമന് ദീർഘമുള്ള ആ ഡോക്യുമെൻ്ററി മുഴുവൻ കണ്ട് അദ്ദേഹം പറയുകയാണ്, ഇത്രമേൽ രാഷ്ട്രീയം പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്ററിയെക്കുറിച്ച് വലിയ വാക്കുകളിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ശശിയേട്ടൻ നമ്മുടെ കൂടെ ജീവിച്ചത്
ഇത്തരം പുറന്തള്ളപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു ജനകീയ സമരങ്ങളിൽ വികസനത്തിൻ്റെ ഇരകൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് അദ്ദേഹം കൂടെ നിന്നു. കണ്ടമാനിലെ ആദിവാസികളുടെ വേദനകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പങ്കുവെക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അവരൻ്റെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി മനസ്സിലാക്കാൻ കഴിയുക, അവർക്കു വേണ്ടി ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് ശശിയേട്ടൻ നമ്മളെ പഠിപ്പിച്ചത്. ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പലർക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ ധന്യമായ ഈ വേദിയിൽ കൂടുതൽ ശശിയേട്ടനോട് പല ഘട്ടങ്ങളിൽ ഇടപഴകിയ ബഹുമാന്യ സുഹൃത്തുക്കളുണ്ട്. ഒടുവിൽ ഇവിടെ സജി സൂചിപ്പിച്ചതുപോലെ ഈ 2024 തെരഞ്ഞെടുപ്പ് പദ്ധതിയായിരുന്നു ദീർഘമായി അദ്ദേഹവുമായി സംസാരിച്ചത്. സംസാരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ അസുഖത്തിൻ്റെ പിടിയിൽ നിന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നു സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന്. ഒരു 47 ഇനം പ്രോഗ്രാം മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ ഇന്ത്യയിലെ മുഴുവൻ ജനസമൂഹങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ മഴവിൽ മുന്നേറ്റത്തിൻ്റെ സ്വപ്നമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് സംഘപരിവാറിനെ താഴെയിറക്കാനുള്ള വളരെ വലിയ ശ്രമത്തെക്കുറിച്ച് കിനാവ് കണ്ട് അതിനുവേണ്ടി ജാഗ്രതയോടെ, രാഷ്ട്രീയ ജാഗ്രതയോടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായും യുവസുഹൃത്തുക്കൾക്ക് വലിയ പ്രചോദകമായിരുന്നു അദ്ദേഹം, നമ്മളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു, ഇടക്കിടക്ക് വിളിച്ച് പലതും ഓർമ്മപ്പെടുത്തുമായിരുന്നു. തീർച്ചയായും ശശിയേട്ടൻ്റെ വിയോഗം ഒരു വലിയ വിടവ് തന്നെയാണ്. സാധാരണയുള്ള ഇത്തരം സംസാരങ്ങളിൽ നമ്മൾ കേൾക്കുന്നതിനപ്പുറം അദ്ദേഹം നമ്മുടെ മുമ്പിൽ ജീവിച്ചു പോയ ആ വഴികളിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു വെളിച്ചം നമുക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആ വെളിച്ചം തീർച്ചയായും അതിൽ അദ്ദേഹം ഒടുവിൽ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ വർക്ക് ഇന്ത്യയിലെ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള വിശാലമായൊരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് തന്നെയാണ്. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇന്ത്യയിലെ നമുക്കറിയാവുന്ന പലരിലേക്കും അത് കൈമാറുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എത്രയും വേഗം ആ ആളുകളുടെ ഒരു ഒത്തുകൂടൽ സംഘടിപ്പിച്ചുകൊണ്ട് ആ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരണം എന്ന് നമ്മളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ ശശിയേട്ടനു വേണ്ടി നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ദൗത്യം അദ്ദേഹം മുന്നോട്ട് വെച്ച ആ കർമ്മ പദ്ധതിയെ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ആക്ടിവിസ്റ്റുകളെയും രാഷ്ട്രീയ പ്രവർത്തകരെയുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചുവടുവെപ്പിന് നേതൃത്വം കൊടുക്കുക എന്നതാണ്. വെൽഫെയർ പാർട്ടിയുമായി അദ്ദേഹം ഒരുപാട് ഘട്ടങ്ങളിൽ ഈ വിഷയവും സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശശിയേട്ടൻ നമുക്ക് ഒടുവിൽ നമ്മളുമായി പങ്കുവെച്ച ആ മഹാരാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്ന ഉത്തരവാദിത്വത്തിൽ കഴിയാവുന്ന എല്ലാ റോളും നിർവഹിക്കാൻ വെൽഫെയർ പാർട്ടി സന്നദ്ധമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് SQR ഇലിയാസിന് അന്നു തന്നെ ഈ ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തിരുന്നു. വളരെ വേഗം ഒരു സിറ്റിങ്ങിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കാണാം ബാംഗ്ലൂരിൽ വെച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. തീർച്ചയായും ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങളിലുമൊക്കെയുള്ള മുഴുവൻ വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ അദ്ദേഹം നമുക്ക് അവസാനം തന്നേച്ചു പോയ ഈ വിഷൻ ഡോക്യുമെൻറ്റിനെ
കർമ്മമേക്ക് പ്രായോഗികമായി പ്രയോഗവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഒരു സംവിധാനം അതായിരിക്കും. തീർച്ചയായും ശശിയേട്ടൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ജീവിക്കും. നിത്യപ്രചോദകമായി അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വേദിയിലും സദസ്സിലും വന്നു ചേർന്ന ബഹുമാന്യരായ മുഴുവൻ സുഹൃത്തുക്കളെയും അതിഥികളെയും വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.